Hello, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വയനാടുകാരുടെ പയറുതോരനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പയർ ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പയറിൻ്റെ പ്രത്യേകത പറഞ്ഞതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട, അതിൽ നിന്ന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇറങ്ങും. പിന്നെ ഞാൻ ചെയ്തത് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് ഈ പയറിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ടു. എക്സ്ട്രാ വേറെ പാത്രമൊന്നും എടുത്തില്ല, എളുപ്പപ്പണിക്ക് പോവാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് കാന്താരി പൊട്ടിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഞങ്ങളുടെ മീറ്റത്തുണ്ടായ കാന്താരി നിങ്ങൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ കാന്താരി ഉണ്ട്. വയനാടൊക്കെ കാന്താരിയുടെ കളിയാണ്, ഇഷ്ടം പോലെ കിട്ടും നമുക്ക്, നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള 4-5 കാന്താരി പൊട്ടിച്ചെടുത്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അധികം വേണ്ട, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് പാടില്ലല്ലോ. അപ്പം ഞാൻ ആ പൊട്ടിച്ചെടുത്ത കാന്താരിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കൂടാതെ തന്നെ ഞാനൊരു 2 പച്ചമുളക് കൂടി, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. അതും കൂടി കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കുറച്ച് നാളികേരം അധികം വേണ്ട, തോരനിലേക്കൊക്കെ വളരെ കുറവ് രീതിയിൽ മതി. അപ്പോൾ നാളികേരം ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും കൂടിയിട്ട് ഇടികളിൽ വെച്ച് ചതച്ചു. അതിനുശേഷം ഞാനൊരു കടായി വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും കറിവേപ്പിലയും കൂടി ആദ്യം പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയറും അതുപോലെ പച്ചമുളകും നാളികേരമൊക്കെ ചേർത്ത് നമ്മുടെ കറീനെ വേവിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ, ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പയറുതോരൻ എന്ന് പറയുന്നത്. അപ്പം അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.